ഹായ്, ഈദ് മുബാറക്. ലോകത്താകെയുള്ള കഷ്ടപ്പെടുന്ന കോവിഡ് രോഗികളോട് ഐക്യപ്പെട്ടുകൊണ്ടും പ്രത്യേകിച്ച് പിറന്ന നാട്ടിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടും ആഘോഷങ്ങളില്ലാതെ മറ്റൊരു പെരുന്നാൾ കൂടി കടന്നു പോവുകയാണ്. ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോയിൽ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന വാദമൊന്നും എനിക്കില്ല. പക്ഷേ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതൊക്കെയും ശരികളാണ് എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. എന്തായാലും ഇവിടെ ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഇടയിൽ കുത്തിത്തിരിപ്പുമായി ഒരു കൂട്ടർ വരികയാണ്. ഇടതുപക്ഷ പ്രവർത്തകരെ തമ്മിലടിപ്പിക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. സംഖ്യകളാണ് പ്രധാനമായും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവർ വന്നിട്ട് പറയുന്നു കേവലം 4 വോട്ടിന് വേണ്ടിയാണ് ഇടതുപക്ഷം ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ഇക്കൂട്ടർക്ക് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്നതിനെ കുറിച്ച് പ്രാഥമികമായ വിവരം പോലും ഇല്ല എന്ന് വേണം കരുതാൻ. ലോകത്താകെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇക്കാലമത്രയും ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണ് എന്നതിനെ കുറിച്ചും ഇവർക്ക് യാതൊരു ധാരണയുമില്ല. ഈ വിഷയം തുടങ്ങിയ അന്നു മുതൽ ഇന്നു വരെ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണ് എന്നതിനെ കുറിച്ചും ഇവർക്ക് ഒട്ടും ധാരണയില്ല. പിന്നെയോ, ഒക്കെ പോട്ടെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഉണ്ടായിരുന്ന നിലപാട് എന്തായിരുന്നു എന്നതിനെ കുറിച്ചെങ്കിലും ഇവർക്ക് ധാരണയുണ്ടോ? ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള ഇന്ത്യയിലെ ഭരണാധികാരികൾ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ UNൽ സ്വീകരിച്ചിരുന്ന നിലപാട് എന്തായിരുന്നു എന്നതിനെ കുറിച്ചെങ്കിലും ഇവർക്ക് ധാരണയുണ്ടോ? തിരിച്ചറിയണ്ടേ നമ്മളിത്? യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ എന്തിന് ഈ വിഷയത്തിൽ പ്രതിഷേധമറിയിക്കാൻ, ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാൻ, ഈ വിഷയത്തിൽ ഫലസ്തീനോട് ഐക്യപ്പെടാൻ ഒരാൾ പ്രത്യേക മതവിഭാഗത്തിന്റെ ആളാവണമെന്നില്ല. മനുഷ്യനായാൽ മതി. മനുഷ്യസ്നേഹികൾ ഒന്നാകെ, ലോകത്താകെയുള്ള മനുഷ്യസ്നേഹികൾ ഒന്നാകെ ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരാണ്. പിറന്ന നാട്ടിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാനാണ് ഫലസ്തീനികൾ പോരാട്ടം നടത്തുന്നത്. ഐക്യരാഷ്ട്രസഭ അടക്കം ഇടപെട്ടുകൊണ്ട് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ആ നിർദ്ദേശങ്ങളെയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ന് മനുഷ്യത്വ വിരുദ്ധമായ, മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിക്കൊണ്ട് മനുഷ്യരെ കൊന്നു തള്ളുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ലോകത്താകെയുള്ള മനുഷ്യ സ്നേഹികളൊക്കെ ഈ ഘട്ടത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും, ഇസ്രായേലിനെതിരായ നിലപാട് സ്വീകരിക്കും എന്നത് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ നടക്കുന്നത് ഇസ്രായേലിന്റെ ക്രൂരതയാണ്. ഏകദേശം ഇതിന് ഫലസ്തീൻ ജനതക്കുമേൽ ഇസ്രായേൽ സംഘടിപ്പിക്കുന്ന ക്രൂരതകൾക്ക് 6 പതിറ്റാണ്ടിന്റെ ദൈർഘ്യമുണ്ട്. നിലയുറപ്പിക്കാൻ ഇടമില്ലാതെ യൂറോപ്പിൽ അലഞ്ഞു നടന്ന ജൂത സമൂഹത്തിനായി ഫലസ്തീൻ മണ്ണിൽ ഇസ്രായേൽ സ്ഥാപിച്ചതു മുതൽ ഫലസ്തീൻ ജനതയുടെ ദുരിതം ആരംഭിക്കുന്നു. അലഞ്ഞു നടന്നവരാണ്, അവർക്ക് അഭയം കൊടുത്ത മണ്ണാണ് ഫലസ്തീൻ. തിരിച്ചറിയണം നമ്മളിത്. ഇസ്രായേലികൾ കുടിയേറി പാർത്തവരാണ് എന്ന് കരുതിയിട്ട് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊന്നുമല്ലല്ലോ നിലപാട്. അവർക്കും അവിടെ ജീവിക്കാൻ പറ്റണം. ലോകത്തെവിടെയും പീഡനത്തിനിരയാവുന്നതിന്റെ ഭാഗമായി ഏതെങ്കിലും രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന് ആരെങ്കിലും വന്നാൽ അവർക്ക് അഭയം കൊടുക്കണം എന്നു തന്നെയാണ് നിലപാട്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇസ്രായേലികൾ ഈ പറയുന്ന ഫലസ്തീനികളുടെ അടുത്തെത്തുന്നത്. ജൂതരാഷ്ട്രം സ്ഥാപിച്ചതിനെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി മുതൽ ഇങ്ങോട്ട് മോദിക്ക് മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാർ വരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആവർത്തിച്ച് എതിർത്തു പോന്നതാണ്. ഫലസ്തീൻ അറബികൾക്ക് അവകാശപ്പെട്ടതാണെന്ന് 1938 മുതൽ ഗാന്ധിജി നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാണ്. അധികാരമേറ്റ മോദി ഇസ്രായേൽ സന്ദർശിച്ചുകൊണ്ട് നെഹ്റു മുതൽ പുലർത്തിപ്പോന്ന പാരമ്പര്യത്തെയാണ് നിരാകരിച്ചത്. ഇന്ത്യയിൽ നിന്നൊരു പ്രധാനമന്ത്രി ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ചത് മോദിയാണ്. നോക്കൂ നിങ്ങൾ, ഈ ഇസ്രായേലിനോട് ഇപ്പൊ ഐക്യപ്പെടുന്നത് സംഖ്യകൾ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതാണ്. സംഖ്യകൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംഖ്യകളുടെ 10 ഇരട്ടി വശമാണ് ഇസ്രായേലിലെ ഈ പറയുന്ന ഭീകരർ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കഴിയും. ഇവർ രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഇവർ രണ്ടും ഒരേ തരക്കാരാണ്, ഒരേ സ്വഭാവക്കാരാണ്, ഫാസിസ്റ്റ് മനോഭാവക്കാരാണ്. വിശ്വാസത്തിന്റെ പുറത്ത് ഈ മണ്ണ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൈകാരികമായ രീതിയിൽ അവിടെയുള്ള മറ്റുള്ളവരെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക, ആക്രമിച്ചുകൊണ്ടിരിക്കുക,
മറ്റുള്ളവരുടെ മണ്ണ് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുക, സാമ്രാജ്യത്വ ശക്തിയായി ഇടപെടുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ്. ആ ഇസ്രായേലിന് തുല്യമാണ് തീർച്ചയായിട്ടും, എന്താ പറയുക, ഇസ്രായേലിലെ ആ ഭീകരർക്ക് തുല്യമാണ് ഇന്ത്യയിലെ സംഘികൾ. ഈ നരേന്ദ്രമോദി ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്തുമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. 2006 ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തുടങ്ങി മോദി ഇസ്രായേലിന്റെ ആതിഥ്യം സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. 2014 ആദ്യ തവണ പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ ആദ്യം അഭിനന്ദിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആയിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യ ഇതുവരെ UNൽ പുലർത്തി പോകുന്ന ഫലസ്തീൻ അനുകൂല നിലപാടിൽ നിന്നുള്ള പിന്മാറ്റമായി ഇതിനെ കാണാം. അതായത് ഇത്രയും കാലം ഇന്ത്യ UNൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചിരുന്ന നിലപാടെന്ന് പറയുന്നത് ഫലസ്തീൻ അനുകൂലമായ നിലപാടാണ്, ഫലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരായ നിലപാടാണ്. ആ നിലപാട് മോദി എന്ത് ചെയ്തു, തിരുത്തി, അല്ലെങ്കിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഫലസ്തീൻ അനുകൂല നിലപാടിൽ നിന്ന് പിന്മാറ്റമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തെ കാണാം എന്നാണ് പറയുന്നത്. 2014 ഒന്നാം മോദി ഭരണകാലത്ത് തന്നെ ചേരി ചേര നയത്തിലൂന്നിയ വിദേശ നയം ഇന്ത്യ ഉപേക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനാവണം. ഫലസ്തീന്റെ സ്വതന്ത്രമായ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യ എടുത്ത നിലപാടുകളെ തള്ളിപ്പറഞ്ഞു അഭിനവ ഹിറ്റ്ലർ ആയിട്ടുള്ള മോദി എന്നുകൂടി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. ഫലസ്തീന്റെ സ്വതന്ത്രമായ നിലനിൽപ്പിന് വേണ്ടി UNൽ നിരന്തരം വാദിച്ചു പോകുന്ന ചരിത്രമാണ് ഇന്ത്യയുടേത്. അതായത് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള ഭരണാധികാരികളുടെ കാലഘട്ടത്തിലൊക്കെയും ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലപാട്, ഇന്ത്യ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ UNൽ ഫലസ്തീൻ അനുകൂലമായ നിലപാടായിരുന്നു സ്വീകരിച്ചു പോന്നിരുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്കാവണം. നെഹ്റുവിന്റെ കാലം തൊട്ട് പുലർത്തി പോന്ന ഈ നയത്തിൽ നിന്ന് ഇന്ത്യ ഇതുവരെ വ്യതിചലിച്ചിരുന്നില്ല എന്നുകൂടി തിരിച്ചറിയാൻ നമുക്കാവണം. അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ജപ്പാൻ, UK, ദക്ഷിണ കൊറിയ തുടങ്ങി 28 രാജ്യങ്ങൾ ഇസ്രായേലിന്റെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ ഫലസ്തീൻ ഒപ്പം നിന്നത് റഷ്യ, ചൈന, സൗദി അറേബ്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളായിരുന്നു എന്നത് പിൽക്കാല ചരിത്രവുമാണ്. ഈ ക്രൂരത കണ്ടിട്ടും എതിർക്കാതെ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ശക്തമാക്കാനും അതിലൂടെ ഇന്ത്യൻ ആഭ്യന്തര സുരക്ഷ പോലും ഇസ്രായേലിന് അടിമപ്പെടുത്താനും ശ്രമിക്കുന്ന മോദി എന്ന പ്രധാനമന്ത്രിയെ ഓർത്ത് ലജ്ജിക്കുന്നു. ഇത് ശ്രീജിത് പെരുമനയുടെ പോസ്റ്റാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നരനായാട്ടാണ്, ക്രൂരതയാണ്, 60 വർഷക്കാലത്തെ പഴക്കമുണ്ട്. നമ്മുടെ രാജ്യവും ലോകത്താകെയുള്ള മനുഷ്യസ്നേഹികളും കമ്മ്യൂണിസ്റ്റുകാരന്റെ നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്, വേട്ടയാടപ്പെടുന്നവർക്ക് ഒപ്പമാണ് എന്നും കമ്മ്യൂണിസ്റ്റുകാർ, അതുപോലെ തന്നെ ചൂഷണത്തിനിരയാവുന്നവർക്ക് ഒപ്പമാണ് എന്നും കമ്മ്യൂണിസ്റ്റുകാർ, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുള്ളവരാണ് എന്നും കമ്മ്യൂണിസ്റ്റുകാർ. തീർച്ചയായിട്ടും ഇസ്രായേൽ നടത്തുന്നത് സാമ്രാജ്യത്വ ഇടപെടലുകളാണ്. ഇസ്രായേലിന്റെ ഈ അധിനിവേശത്തിനെതിരെ ഇടതുപക്ഷമല്ലാതെ പിന്നെ മറ്റാരാണ് നിലപാട് സ്വീകരിക്കുക, കമ്മ്യൂണിസ്റ്റുകളല്ലാതെ മറ്റാരാണ് നിലപാട് സ്വീകരിക്കുക. അപ്പൊ അതുകൊണ്ട് ചരിത്രബോധമില്ലാത്ത സംഘികളോട് പറയാനുള്ളത്, ഇതിന്റെ ഇടയിൽ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇടതുപക്ഷത്തെ തകർക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. പൊരുതുന്ന, പിറന്ന നാട്ടിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടി പോരാട്ടം നടത്തുന്ന ഫലസ്തീൻ ജനതക്കൊപ്പം തന്നെയാണ് എന്നുള്ളത് മാത്രമാണ്. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.